തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗിയോട് വീണ്ടും ക്രൂരത. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ 82-കാരന്റെ മൃതദേഹം അനാഥമായി മോർച്ചറിയിൽ കിടന്നത് 5 ദിവസം. ഈ 5 ദിവസവും അച്ഛൻ മരിച്ചതറിയാതെ മകൻ അച്ഛനായി ഭക്ഷണവും കൊണ്ടുവന്നു. എന്നിട്ടും ബന്ധുക്കളെ മരണവിവരം അറിയിക്കാതെ ആശുപത്രി അധികൃതർ കാട്ടിയത് കൊടും ക്രൂരത. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 82-കാരന്റെ മൃതദേഹമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 5 ദിവസത്തോളം അനാഥമായി കിടന്നത്. രോഗിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ബന്ധുക്കളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം ആശുപത്രി അധികൃതർ കാണിച്ചില്ല. അച്ഛൻ പാരിപ്പള്ളി ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ട് എന്ന ധാരണയിൽ മകൻ ഈ ദിവസങ്ങളിലെല്ലാം ഭക്ഷണം കൃത്യമായി എത്തിക്കുകയായിരുന്നു. കോവിഡ് രോഗിയായ അച്ഛനെ കാണാൻ അനുവാദം ഇല്ലാത്തതിനാൽ അച്ഛനെ കാണാൻ മകൻ കൂട്ടാക്കിയിരുന്നില്ല. വീണ്ടും ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയ്ക്ക് വലിയ ഉദാഹരണം. 5 ദിവസമാണ് തലവൂർ ഞാറക്കാട് വലിയപാറ കുഴിയിൽ സുലൈമാൻ കുഞ്ഞ് അജ്ഞാത മൃതദേഹമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്നത്. ഈ കാലയളവിൽ മകൻ അച്ഛന് കഴിക്കാൻ കൊണ്ടുവന്ന ആഹാരം കിട്ടിയത് മറ്റൊരു രോഗിക്ക്. അച്ഛന് മാറിയെടുക്കാനുള്ള വസ്ത്രവും പതിവായി മകൻ എത്തിച്ചിരുന്നു. ഇതും അധികൃതർ ആളറിയാതെ മറ്റൊരു കോവിഡ് രോഗിക്ക് കൈമാറി എന്നതാണ് വിചിത്രം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് അജ്ഞാത മൃതദേഹമായി സുലൈമാൻ എന്ന വ്യക്തിക്ക് 5 ദിവസത്തോളം കിടക്കേണ്ടി വന്നത്. നെഗറ്റീവായി അച്ഛൻ മാറിയത് വാർഡിലേക്ക് മാറ്റിയ പിതാവിനെ കാണാനാണ് മകൻ നൌഷാദ് അവിടെ എത്തുന്നത്. അവിടെ നൌഷാദിനെ കാത്തിരുന്നത് മറ്റൊരു സുലൈമാൻ കുഞ്ഞാണ്. അബദ്ധം പറ്റിയതിന് കാരണമായി മേൽവിലാസം മാറിപ്പോയി എന്നാണ് ആശുപത്രി അധികൃതരുടെ പ്രതികരണം. പിന്നീട് കാണാതായ അച്ഛനെ കണ്ടെത്താനായി നൌഷാദിന്റെ ശ്രമം. അച്ഛനെ തിരഞ്ഞ് നൌഷാദ് ആശുപത്രികൾ കയറിയിറങ്ങി. അന്വേഷണത്തിനൊടുവിൽ നൌഷാദ് തിരുവനന്തപുരത്തെ മോർച്ചറിയിലാണ് തന്റെ അച്ഛനെ കണ്ടെത്തിയത്. ആശുപത്രിയിൽ നിന്നും ഒരു രോഗിയെ മാറ്റിയാൽ പോലും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാതെ ആശുപത്രി അധികൃതർ നിരുത്തരവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ആശങ്കകൾ കൂട്ടുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 26-നാണ് സുലൈമാനുമായി മകൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. 15 ദിവസം കഴിഞ്ഞപ്പോൾ സുലൈമാന് കോവിഡ് പോസിറ്റീവായി. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് സുലൈമാനെ കൊണ്ടുപോവുകയാണെന്ന് അധികൃതർ മകനോട് പറഞ്ഞു. പിറ്റേന്ന് പാരിപ്പള്ളിയിൽ അന്വേഷിച്ചപ്പോൾ അവിടെ ഇല്ലെന്നും കൊല്ലം എസ് എൻ കോളേജിലെ കോവിഡ് കേന്ദ്രത്തിലേക്ക് അച്ഛനെ മാറ്റിയെന്നും അറിയിക്കുകയായിരുന്നു. അവിടെ എത്തി അച്ഛനെ ഏൽപ്പിക്കാൻ മൊബൈൽ ഫോൺ കൈമാറി തിരികെ നൌഷാദ് പോന്നു. ഫോണിൽ വിളിച്ചിട്ട് അച്ഛനെ കിട്ടാതായതോടെ അവിടെ വീണ്ടും ചെന്നപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന വിവരമാണ് നൌഷാദിന് ലഭിച്ചത്. ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ വീണ്ടും പാരിപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി എന്ന് അറിയിച്ചു. അവിടെ ഭക്ഷണവും വസ്ത്രങ്ങളും കൈമാറി. നഴ്സിനെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒക്ടോബർ 16-ാം തീയതി വിളിച്ചപ്പോൾ അച്ഛനെ കോവിഡ് നെഗറ്റീവായി വാർഡിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. അച്ഛനെ കാണാൻ ചെന്നപ്പോഴാണ് അത് തന്റെ അച്ഛൻ സുലൈമാൻ അല്ല എന്ന് മനസ്സിലായത്. അത് ശാസ്താംകോട്ട് സ്വദേശിയായ അതേ പേരും അതേ പ്രായവുമുള്ള മറ്റൊരു കോവിഡ് രോഗിയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തുകയും അവിടെ മോർച്ചറി സുലൈമാന്റെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. 13-ാം തീയതിയാണ് സുലൈമാൻ മരിക്കുന്നത്. 17-ന് മൃതദേഹം ഏറ്റുവാങ്ങി ഖബറടക്കം നടത്തി. സുലൈമാന്റെ വിവരങ്ങൾ അറിയിക്കാൻ 3 ഫോൺ നമ്പറുകൾ നൽകിയിരുന്നുവെന്നും എന്നാൽ ആരും വിവരം അറിയിച്ചില്ലെന്നുമാണ് നൌഷാദിന്റെ പരാതി. എസ് എൻ കോളേജിലെ കോവിഡ് കേന്ദ്രത്തിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സമയത്ത് മകനെ വിളിച്ചെങ്കിലും കിട്ടിയില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ മറുപടി. ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവശനായതിനാൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. അവിടെ ICU ഒഴിവില്ലാത്തതിനാൽ തിരുവനന്തപുരത്തേക്ക് അയക്കുകയായിരുന്നു. വിലാസത്തിൽ പിശകുണ്ടായിരുന്നെന്നും അതിനാൽ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ പ്രതികരണം. മരിച്ചുപോയ ഒരു രോഗിയെ ആശുപത്രി മോർച്ചറിയിൽ വിലാസമോ യാതൊരു വിവരങ്ങളോ ഇല്ലാതെ ഉത്തരവാദിത്തമില്ലാതെ സൂക്ഷിക്കുന്നതിന് ആരോഗ്യവകുപ്പിന്റെ ന്യായീകരണം നൽകലിനെതിരെ ആക്ഷേപങ്ങൾ ഇപ്പോൾ ശക്തമാണ്. കോവിഡ് രോഗിയെ മെഡിക്കൽ കോളേജിൽ ഒരു ഉത്തരവാദിത്തവുമില്ലാതെ പുഴുവരിക്കാൻ വിട്ടുകൊടുത്ത സംഭവം വിവാദമായിട്ട് അധികം നാളുകളായിട്ടില്ല. അതിനിടെയാണ് ഈ പുതിയ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. രോഗി പുഴുവരിച്ചതടക്കം കോവിഡ് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചകൾ ഉണ്ടാകുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ ഉള്ളത്. ഈ പശ്ചാത്തലത്തിൽ നടപടികൾ ആരോഗ്യവകുപ്പ് കർശനമാക്കിയിരുന്നു. ചികിത്സയിൽ കഴിയുന്നവർ ആത്മഹത്യ ചെയ്തതും മൃതദേഹം മാറി നൽകിയതുമടക്കം നിരവധി പ്രശ്നങ്ങളാണ് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് മാറുന്നത്. രോഗിയെ പുഴുവരിച്ച സംഭവത്തിന് ശേഷം കോവിഡ് രോഗിക്കൊപ്പം കൂട്ടിരിപ്പുകാരെ നിയോഗിക്കാനുള്ള തീരുമാനം ആരോഗ്യവകുപ്പ് എടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.